ഗവർണർക്കെതിരെയുള്ള സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ കേന്ദ്രം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ DGP കർശന നിർദ്ദേശം നൽകി. അതേസമയം ഗവർണർക്കെതിരായ അക്രമത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് DGP സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വിശദീകരണം നൽകി. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, എന്തായാലും ഗവർണർക്ക് നേരെ ഒന്നല്ല രണ്ടല്ല നിരവധി തവണയാണ് SFI പ്രതിഷേധം അരങ്ങേറിയതും അതും അക്രമ സംഭവങ്ങൾ. ഏറ്റവും അവസാനമായി ഇന്ന് നമ്മൾ കണ്ടു കൊല്ലം നിലമേലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അതിനെ ഗവർണർ തിരിച്ച് ഇറങ്ങി നിന്ന് പ്രതിഷേധിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ. അതിനുശേഷം പിന്നെയും തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും ഗവർണർക്ക് നേരെ പ്രതിഷേധം. ഇതെല്ലാം തന്നെ പോലീസിൻ്റെ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിനിടയിലാണ് കേന്ദ്രം നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഗവർണർക്ക് ഏർപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ DGP കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രജനി, ഇത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഗവർണറുടെ സുരക്ഷ കേരള പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല. കേരള പോലീസിൽ നിന്നും മാറ്റി CRPFന് ചുമതല നൽകുമെന്ന് ദ്രുതഗതിയിലുള്ള ഒരു നീക്കമായിരുന്നു അത്. കാരണം ഗവർണർ നേരത്തെ തിരുവനന്തപുരത്ത് സമാനമായ ഒരു സാഹചര്യം നേരിട്ട സമയത്ത് ഗവർണർ ഇടപെട്ടാണ് പോലീസ് കടുത്ത ഒരു നടപടികളിലേക്ക് FIR ഇടുന്ന സമീപനമൊക്കെ ഉണ്ടായത്. അത് വളരെ ചർച്ചയാകുകയും ചെയ്തിരുന്നു. അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോടും ആഭ്യന്തര സെക്രട്ടറിയോടും DGP ഒക്കെ റിപ്പോർട്ട് തേടി. തുടർന്ന് DGP ക്രമസമാധാന ചുമതലയുള്ള ADGP വിശദീകരണം തേടി. അന്ന് പോലീസിനെ വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ടാണ് ADGP DGPക്കും തുടർന്ന് ചീഫ് സെക്രട്ടറിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും ഒക്കെ കൈമാറിയത്. പക്ഷെ കേന്ദ്രം കൃത്യമായ ഒരു വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അന്ന് രാജ്ഭവനോട് വിശദീകരണം തേടിയപ്പോൾ സംസ്ഥാന പോലീസിനാണ് ഈ ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നതിൽ ഉള്ള ഒരു തീരുമാനമുള്ളത്, അത് അവർ അത് വിനിയോഗിക്കും, അവർ വിനിയോഗിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ഒരു നിലപാടായിരുന്നു നേരത്തെ ഗവർണർ സ്വീകരിച്ചത്. പക്ഷെ ഇന്ന് നിലമേലിലെ സംഭവം അത് അസാധാരണമായ സംഭവമായിരുന്നു. ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് SFI ആവർത്തിച്ച് പറയുമ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, പ്രതിഷേധക്കാർ ഗവർണർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സമയത്ത് അവരെ അനുനയിപ്പിച്ച് മാറ്റിവിടുന്നതിനുള്ള ശ്രമങ്ങൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനെതിരെയാണ് ഗവർണർ അപ്പോൾ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തി ഉപരാഷ്ട്രപതി അടക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ അടക്കം വിളിക്കുന്ന ഒരു നടപടികളിലേക്ക് ഒരു ഗവർണർ എത്തിച്ചേർന്നത്. അതിന് ശേഷം ദ്രുതഗതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നു.